بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. الله سبحانه وتعالى പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് അതിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചെല്ലാം കൂടുതൽ അറിവും അവബോധവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ ഈമാനിൻ്റെ ദുർബലത പരിഹരിക്കാനുള്ള ഭാഗത്തെ സംബന്ധിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മളുടെ വിശ്വാസത്തിൽ ഭയപ്പെടേണ്ടുന്ന മൂന്ന് സംഗതികളുണ്ട്. ഒന്ന്, നമ്മളുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നു വരുമോ എന്നുള്ളൊരു ഭയം നമുക്കെപ്പോഴും ഉണ്ടാകണം. രണ്ടാമത്തേത്, നമ്മുടെ വിശ്വാസത്തിൽ കുഫ്റുണ്ടാകുമോ എന്നുള്ള ഭയം എപ്പോഴും ഉണ്ടാകണം. മൂന്നാമത്തേത്, നമ്മുടെ വിശ്വാസത്തിൽ നിഫാഖ് അഥവാ കാപട്യം ഉണ്ടാകുന്നുണ്ടോ, അത് കടന്നു വരുമോ എന്നുള്ള ഭയം വേണം. ഞാൻ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഒരു ഹദീസ് കൂടെ നമ്മൾ വായിക്കാം. അതായത്, ഒരു മുഅ്മിനെ സംബന്ധിച്ച് മുഅ്മിനിന്റെ ജീവിതത്തിൽ അവൻ ഭയപ്പെടേണ്ടത് ദീനിൽ ഉണ്ടാകുന്ന ഫിത്നയെ സംബന്ധിച്ചായിരിക്കണം. നാട്ടിലുണ്ടാകുന്ന ഫിത്നയെ സംബന്ധിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നാട്ടിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയം, അവിടുത്തെ ഭരണകർത്താക്കൾ, അവിടുത്തെ ഭൗതികവാദികൾ, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഫിത്നകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ മുഅ്മിനീങ്ങൾ ഏറ്റവും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യം, നമ്മളുടെ വിശ്വാസത്തിൽ ഫിത്ന വരുന്നു, ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കാണാം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, നിങ്ങൾ അമലുകൾ കൊണ്ട് നിങ്ങൾ വേഗത കാണിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുക, അന്തരീക്ഷത്തെ നിങ്ങൾ തണുപ്പിച്ച് ഒരു അമലുകൾ കൊണ്ട് സജ്ജമാവുക. എന്താണ് ആ അമല് കൊണ്ട് സജ്ജമാണ്? ഫിത്നൻ, ഒരു ഫിത്നൻ ഉണ്ടാകും. അത് കിതഇൽ ലൈലിൽ മുദ്ലിമി, ഇരുട്ടിന്റെ കഷ്ണം പോലെ, രാത്രിയുടെ ഇരുട്ടിന്റെ കഷ്ണം പോലെ ആയിരിക്കും അത് എന്ന് പറഞ്ഞാൽ ആ ഫിത്ന ഇരുട്ട് മൂടിയിരിക്കും. എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകില്ല. അത്രയധികം ഇരുട്ട് മൂടിയ ഒരു ഫിത്ന നിങ്ങളെ ബാധിക്കുന്ന സമയത്ത് നിങ്ങൾ അമലുകൾ കൊണ്ടായിരിക്കണം സജ്ജമാകേണ്ടത്. ആ ഫിത്നയുടെ പ്രത്യേകത എന്താ? യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, രാവിലെ ഒരാൾ മുഅ്മിനായിരിക്കും, വൈകുന്നേരം കാഫിറായിരിക്കും. വയും ഔ യുംസി മുഅ്മിനൻ, അല്ലെങ്കിൽ വൈകുന്നേരം ആവും മുഅ്മിനായിരിക്കും, വയുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോഴത്തേക്കും കാഫിറായിട്ടുണ്ടാവും. സത്യത്തിൽ അങ്ങനെ ഒരു ഫിത്നയുടെ കാലഘട്ടമാണ് ഇത്. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീനിനെ കച്ചവടം ചെയ്യുമെന്ന്, ദീൻ വിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്നുണ്ടാകുക. സത്യത്തിൽ ഇങ്ങനെ ഒരു ഹദീസ് നമ്മൾ വായിക്കുമ്പോ നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത് എന്നൊന്ന് ആലോചിക്കണം. അങ്ങനെയല്ലേ? കാരണം ഏത് നിമിഷവും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈമാൻ ചോർന്നു പോകാൻ പാകത്തിന്
അത്രയധികം ഫിത്നകളാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, പല തരത്തിലും അത് ബാധകമായി കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അല്ല അംറു അബ്ദുല്ലാഹി ഇബ്നു അംറു റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉദ്ധരണി കാണാം. യഅതി അലന്നാസി സമാനു, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. യജ്തമിഊന ഫിൽ മസാജിദി, പള്ളികളിൽ അവർ ഒരുമിച്ച് കൂടും. പക്ഷേ ലൈസ ഫീഹി മുഅ്മിനുൻ, അവരുടെ കൂട്ടത്തിൽ ഒരു മുഅ്മിനു പോലും ഉണ്ടാകൂല, മുസ്ലിം ഉണ്ടാകൂല എന്നല്ല പറഞ്ഞത്, മുഅ്മിൻ ഉണ്ടാകൂല എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവരുണ്ടാകൂല. സത്യത്തിൽ നമുക്ക് ഒരു തരം അരക്ഷിതാവസ്ഥ മുസ്ലിം സമുദായത്തെ പൊതുവായി ബാധിച്ചിട്ടുണ്ട്. അരക്ഷിതാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായം സത്യത്തിൽ ഈമാനിന്റെ ഗൗരവവും അതിൻ്റെ വ്യാപ്തിയും എന്താണെന്ന് മനസ്സിലാക്കാതെ കണ്ട് അവര് ജീവിച്ചു പോകുന്നു. എന്റെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടോ, ഈമാൻ ശക്തമാണോ, ഈമാനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് ഇതിലേക്ക് വായിക്കാൻ കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് സമകാലിക ഉലമാക്കളുടെ അഭിപ്രായമാണ്, അവര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വളരെ ഗൗരവമുള്ളതാണ്. അവർ പറയുകയാണ്, അമേരിക്കയിലെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി, ആ ഔദ്യോഗിക വസതിയിൽ ഒരു മീറ്റിംഗ് ആണ്. ഇത് ഒരു സങ്കല്പമാണ് കേട്ടോ, നടന്ന സംഭവങ്ങളൊന്നുമല്ല, ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഇസ്ലാമേതര ശക്തികളായ വലിയ വലിയ രാഷ്ട്രങ്ങളുടെ തലവന്മാരാണ്. അപ്പൊ ആ വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രക്കാരെല്ലാം വൈറ്റ് ഹൗസിന്റെ പുറത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ മീറ്റിംഗിന് ശേഷം അവിടുത്തെ രാഷ്ട്ര തലവന്മാര് പുറത്തു വന്നു. അപ്പൊ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ വലിയ ഗൗരവമുള്ള ചർച്ചയിലായിരുന്നല്ലോ, എന്താണ് ആ ചർച്ച എന്ന് ചോദിച്ചപ്പോ പത്രക്കാരോട് ആ രാഷ്ട്ര തലവന്മാര് പറഞ്ഞു, ഞങ്ങള് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെ പറ്റിയുള്ള ചർച്ചയിലായിരുന്നു. മൂന്നാം ലോക മഹായുദ്ധം നടക്കാൻ പോവുകയാണ്. ആ യുദ്ധത്തിൽ 50 ലക്ഷം മുസ്ലിമീങ്ങളെയും 10 ബാർബർമാരെയും കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ പത്രക്കാർ ചോദിച്ചു, 10 ബാർബർമാരെ എന്തിനാണ് കൊല്ലുന്നത്? സംഗതി പിടുത്തം കിട്ടിയ 10 ബാർബർമാരെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തിനാണ് ഈ 50 ലക്ഷം മുസ്ലിങ്ങളെ കൊല്ലുന്നത് എന്ന് ചോദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞ് കേട്ടപ്പോ നിങ്ങൾക്കും ഒരു തോന്നൽ വന്നില്ല, എന്തിനാ 10 പേരെ കൊല്ലുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ മാനസികാവസ്ഥ. മുസ്ലിമിന്റെ മാനസികാവസ്ഥ ലോകത്തിന്റെ മാനസികാവസ്ഥ ഇതാ എന്ന് പറഞ്ഞാൽ, ഈമാനുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവന്റെ ഈമാൻ ശക്തമാണെങ്കിൽ അവൻ ആദ്യം ചിന്തിക്കണം അതല്ലായിരിക്കും, എന്തിനാ 50 ലക്ഷം മുസ്ലിങ്ങൾ എന്തിനാണ് കൊല്ലുന്നത്, അതിന്റെ ആവശ്യം എന്താ, അതിന്റെ പ്രശ്നം. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്ത നിലയിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥയെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. ഈമാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈമാനിന്റെ ആഴത്തിലുള്ള ഒരു വിഷയത്തെ പറ്റി പറഞ്ഞാൽ അത് നമുക്കൊരു പരിചയമില്ലാത്തൊരു വിഷയം പോലെയാണ്. കളവിന്റെ മേലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്, ഈ ആശയങ്ങളെല്ലാം കളവിന്റെ മേൽ. നിങ്ങൾക്കറിയാം, ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് നാളെ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോവാണ്, ആ ഇന്റർവ്യൂവിൽ 100 പേർ പങ്കെടുക്കുന്നുണ്ട്. ഈ 100 പേര് പങ്കെടുക്കുന്ന ഇന്റർവ്യൂവിൽ 90 പേരെ വിളിച്ചിട്ട് ആ ഇന്റർവ്യൂ നടത്തുന്ന ആ ബോർഡിന്റെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു, നാളെ നടക്കുന്ന ഇന്റർവ്യൂവിൽ ഏത് ചോദ്യം വന്നാലും 50 എന്ന മറുപടി കൊടുത്താൽ മതി. 90 ആളുകളോടും പറഞ്ഞു,
10 ആളുകളോട് പറഞ്ഞില്ല. പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് എല്ലാവരും ഒരുമിച്ച് കൂടിയേക്കാണ്. ഇന്റർവ്യൂവിലുള്ള ചോദ്യം ഇതാണ്, 100ഉം 100ഉം എത്രയാണ്? ഒന്നാമത്തവനോട് ചോദിച്ചപ്പോ ഒന്നാമത്തവൻ പറഞ്ഞു 50. അപ്പൊ ബാക്കി 10 പേര് അവിടെ ഇരിപ്പുണ്ട്. ആ 10 പേർക്കറിയാം അതിന്റെ ഉത്തരം 200 ആണെന്ന്. നിബന്ധ പൊട്ടന 50 എന്ന് മറുപടി പറഞ്ഞു. രണ്ടാമത്തവനോട് ചോദിച്ചു, രണ്ടാമത്തവനും പറഞ്ഞു 50. അങ്ങനെ 90 പേരോടും ചോദിച്ചു, 90 പേരും 100ഉം 100ഉം എന്നതിന്റെ മറുപടി 50 പറഞ്ഞു. ഇനി ഉത്തരം പറഞ്ഞു കൊടുക്കാത്തവരാണ് ബാക്കി 10 പേര്. 91-ാമത്തവനോട് ചോദിച്ചു, 100ഉം 100ഉം എത്രയാ? അവൻ പറഞ്ഞു 50. ഭൂരിപക്ഷം പറഞ്ഞ കളവാണ് ന്യൂനപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് ഇന്ന് ഇന്നത്തെ അവസ്ഥ. അതാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് ഉദാഹരണം സമകാലിക മുസ്ലിമീങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. നമ്മൾ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. ഈ ഒരു അവസ്ഥയെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ വളരെ സുപരിചിതമായ ഹദീസാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം തുടങ്ങുന്നത് അപരിചിതത്വത്തിലൂടെയാണ്. ഒരു പരിചയമില്ലാത്ത നിലയിലാണ് ഇസ്ലാമിന്റെ ആരംഭം. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആദർശം എന്നാണ് ഇസ്ലാം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആ ആദർശത്തെ പറ്റി പറഞ്ഞത്. സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടുകേൾവി പോലും ഇല്ല എന്ന് പറഞ്ഞത് കളവാണല്ലോ. കാരണം അവർ മുഴുവനും അംഗീകരിക്കുന്നുണ്ട് അള്ളാഹു ഉണ്ട് എന്ന്. അവർ മുഴുവനും ഇബ്രാഹീമി മില്ലത്തിലാണ് ജീവിക്കുന്നതെന്ന് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹീമി മില്ലത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അപരിചിതമല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇസ്ലാം പറഞ്ഞപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അത് അപരിചിതമാണെന്ന് പറഞ്ഞു. വസയഊദു കമാ ബദ, ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങിയെത്തും, അപരിചിതത്വത്തിലേക്ക് തന്നെ മടങ്ങിയെത്തും. ഇന്നിപ്പോ അവിടെ നമ്മളല്ലത്. ഇന്ന് സത്യത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മളുടെ നാട്ടിൽ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ മദ്രസകൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അള്ളാഹുവിനെ പറ്റി ഒരു പക്ഷെ കൃത്യമായ മറുപടി ലഭിച്ചേക്കാം. പക്ഷെ കേരളത്തിലുള്ള ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെ മദ്രസകളിലെ കുട്ടികളോട് ചോദിക്കാണ്, മോനെ മുദബ്ബിറുൽ ആലം ആരാണെന്ന് ചോദിച്ചാ സിയമ്മടവരെന്നെ പറയുള്ളൂ. അള്ളാഹ് എന്ന് പറയില്ല, അറിയില്ല, അത്രയധികം മാറിപ്പോയി. ഇതൊക്കെ നമ്മൾ പറയുന്നൊക്കെ ഒരു പരിചയമില്ലാത്ത മതമായിട്ടാണ് നമ്മൾ പറയുന്ന ഏതൊരാദർശമാണെങ്കിലും. ഇപ്പോ നമസ്കാരത്തിന് ശേഷം കൂട്ടു പ്രാർത്ഥന നടത്തൽ ബിദ്അത്താണ് നമ്മൾ പറഞ്ഞു. അവര് മുമ്പത്തെ നിങ്ങൾ പുതിയൊരു മതമാണ് കൊണ്ടുവന്നെന്ന് പറയും അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടു പ്രാർത്ഥന നടത്തിയോ? ഇല്ല, ഇല്ല. അത് വ്യക്തമായ കാര്യമാണ്. അഇമ്മത്തുൽ അർബഅ, 4 ഇമാമുകൾ കൂട്ടുപ്രാർത്ഥനയ്ക്ക് അംഗീകാരം കൊടുത്തോ? ഇല്ല. അതും അറിയപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് നമ്മൾ പറഞ്ഞാൽ ഇതൊരു പുതിയ ആദർശമാണെന്ന് പറയും. വസയഊദു കമാ ബദ, തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തും. അന്ന് ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന ആളുകൾ, അതാണ് അപരിചിതന്മാർക്കാണ് അന്ന് എല്ലാവിധ ആശംസകളും. അപരിചിതത്വമുള്ള ആളുകൾക്ക് പത്തൂബാലിൽ കുറബാ, അവർക്ക് അഭിനന്ദനങ്ങൾ, അവർക്ക് ആശംസകൾ. കാരണം ചെറിയ വിഷയമല്ല. ഇസ്ലാമിന്റെ ഉള്ളിൽ ജീവിക്കുക, ഇസ്ലാമിന്റെ ആളായി ജീവിക്കുക എന്നുള്ളത് നിസ്സാര വിഷയമല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ഈ ലോകം മടങ്ങും എന്നുള്ളത് അള്ളാഹു റസൂൽ പറഞ്ഞതാണ്. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ 3 ഇസ്തിലാഹാത്തുകൾ, സാങ്കേതിക വാക്കുകളെ പറ്റി പഠിക്കേണ്ടത്. ഒന്ന് കാഫിർ കുഫുർ,
രണ്ട് മുശ്രിക്ക് ശിർക്ക്, മൂന്ന് മുനാഫിഖ് നിഫാഖ്. ഇത് മൂന്നും നമ്മൾ പഠിക്കണം. അത് ആരാണെന്ന് മനസ്സിലാക്കണം. കാഫിർ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ കാഫിർ വിവാദമാണല്ലോ. കാഫിർ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, കാഫിർ സ്ക്രീൻഷോട്ടിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. കാഫിർ വിവാദം എന്ന് പറഞ്ഞാൽ എന്താ? കുഫ്ർ ആരോപിക്കുന്നു എന്ന്. കുഫ്ർ ആരോപിക്കലല്ലോ. എന്താ കാഫിർ? കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട പദം ഒന്നുമല്ല. മോശപ്പെട്ട പദം മീൻസ് ഒരു വൃത്തികെട്ട വാക്കൊന്നുമല്ല കാഫിർ എന്ന് പറഞ്ഞാൽ. ഏ, നമ്മളൊക്കെ കാഫിർ എന്നുള്ളത് വൃത്തികെട്ട വാക്കായി നമ്മുടെ സിനിമാ ലോകവും അതേപോലെ തന്നെ കലാരംഗങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞു. കള്ള കാഫിറെ എന്ന് വിളിക്കും, എടാ കാഫിറെ എന്ന് പറയും. അവൻ കാഫിറാണ്, ഒരു വൃത്തികെട്ട ലെവലിലേക്കുള്ള പദമാക്കിയത് മാറ്റി. വിശുദ്ധ ഖുർആനിൽ പല അർത്ഥങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് കാഫിർ. കർഷകനെ പറ്റി കാഫിർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതാ, ഒരു മഴ പോലെയാണ്, മഴ പെയ്തിറങ്ങുമ്പോൾ ആ കർഷകൻ തന്റെ വിത്തിന്റെ വിഷയത്തിൽ അത്ഭുതപ്പെടും. എന്താ കർഷകനെ സംബന്ധിച്ച് കാഫർ എന്ന് പറയാൻ കാരണം? കഫറ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം മൂടി വെക്കുക എന്നാണ്, മറച്ചു വെക്കുക. കാഫിർ കർഷകൻ തന്റെ വിത്ത് മണ്ണിന്റെ അടിയിൽ മൂടി വെക്കുന്നത് കൊണ്ടാണ് അയാൾ എന്തായത് അയാളെ പറ്റി കാഫിർ എന്ന പ്രയോഗം നടത്തിയത് എന്ന് കരുതി. ഒരു കർഷകനെ കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല, അഭിസംബോധന പാടില്ല. ഖുർആന്റെ ഒരു രീതിയുണ്ട്, ആ രീതി നമ്മൾ അവലംബിക്കണം. പച്ചയ്ക്ക് കുഫർ ചെയ്യുന്ന ഒരാളോടും എട കാഫിർ എന്ന അഭിസംബോധന നടത്താതിരിക്കലാണ് മര്യാദ. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അല്ലയോ സത്യവിശ്വാസികളെ എന്ന്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് ഖുർആൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 89 പ്രാവശ്യം പറഞ്ഞു. 89 വിഷയങ്ങളെ പറ്റി പറയാനാണ് ആ 89 സ്ഥലങ്ങളിൽ അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന കഫറു എന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതും അവർക്കൊരു താക്കീത് നൽകാൻ വേണ്ടി. അതിനർത്ഥം എന്താ? 89 പ്രാവശ്യം പറഞ്ഞ ഒരു വിഷയത്തിന്റെ നെഗറ്റീവ് വശം, എതിരാളികളുടെ വിഷയത്തിൽ ഒരു പ്രാവശ്യം അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരാളെ അഭിസംബോധന ചെയ്യാൻ പറ്റിയ രീതിയേ അല്ല എന്നാണ്. ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അയാൾ കുഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അയാളോട് എടാ കാഫിറെ എന്ന് വിളിക്കാതിരിക്കുക. കാരണം അത് അത്ര ഭംഗിയുള്ള വാക്കല്ല, അത്ര തന്നെ. പക്ഷെ കുഫർ ചെയ്യുന്നവൻ, അവൻ ചെയ്യുന്ന പ്രവർത്തനം കുഫറാണ് എന്ന് മനസ്സിലായി ഉറപ്പുണ്ടെങ്കിൽ അത് പറയുന്നുകൊണ്ട് എന്താ കുഴപ്പം? വിശുദ്ധ ഖുർആനിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂന എന്ന് പറഞ്ഞില്ലേ? സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചില്ലേ? സൂറത്തുൽ കാഫിറൂൻ അവതരിക്കുമ്പോൾ ഈ അഭിസംബോധന ആരോടാണെന്ന് ആലോചിച്ച് നോക്കാം. ഖുൽ പറയൂ, യാ അയ്യുഹൽ കാഫിറൂന, അല്ലയോ കാഫിറുകളെ. ഒറ്റ സ്ഥലത്തെ അതും പറഞ്ഞിട്ടുള്ളൂ, യാ അയ്യുഹൽ കാഫിറൂന ഒറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ, അത് കൂടുതൽ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടില്ല. അല്ലയോ കാഫിറുകളെ എന്ന് അഭിസംബോധന ചെയ്തത് ആരെയായിരുന്നു? അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹിനെ നിഷേധിച്ച ആളുകളെയാണോ? ഇല്ല, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അല്ലേ. അബൂലഹബിന്റെ ടീമാണ് കാഫിറുകൾ. അബൂലഹബിന്റെ ടീമായ കാഫിറുകളെ അവർ അള്ളാഹു ഇല്ല എന്നല്ല, അള്ളാഹു ഉണ്ടെന്നാണ് വിശ്വസിച്ചത്. അള്ളാഹു റാസിഖാണ്, അവൻ ഭക്ഷണം കൊടുക്കുന്നവനാണ്. അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ്. അള്ളാഹു മാലിക്കാണ്, ഉടമസ്ഥനാണ്. അള്ളാഹു മുദബ്ബിറാണ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ്. അള്ളാഹു മുനസ്സിലുൽ ഗൈഫ്, മഴ പെയ്യിപ്പിക്കുന്നവനാണ്. അള്ളാഹു മുഹയ്യിൽ മൗത്ത്, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്.
അതേപോലെ ജീവനുള്ളവരെ മരിപ്പിക്കുന്നവനാണ്. രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചവനാണ്. രാത്രി പകലിലും പകൽ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നവനാണ്. ഇതൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളെ അള്ളാഹു വിളിച്ച പേരെന്താ? യാ അയ്യുൽ കാഫിറൂൻ. എന്താ അവരെ അവർ കാഫിറാകാൻ കാരണം? അവർ വിശ്വസിച്ചിരുന്നത് ഇതൊക്കെ അള്ളയാണ്. പക്ഷേ ഇബാദത്തിന്റെ രംഗം വരുമ്പോൾ, ആരാധനയുടെ രംഗം വരുമ്പോൾ, ഈ അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാനുള്ള അർഹതയില്ല. നമുക്ക് ലാത്തയെ പോലെയുള്ള മഹാത്മാക്കളെ മുൻനിർത്തിക്കൊണ്ട് ഇടയാളന്മാരാക്കിക്കൊണ്ട് ചോദിച്ചെങ്കിൽ മാത്രമാണ് അള്ളാഹു നമുക്ക് ഉത്തരം തരികയുള്ളൂ. അപ്പൊ അവര് വിശ്വസിച്ച വിശ്വാസത്തിൽ വന്ന പിഴവ് എവിടെയായിരുന്നു? ഈ പോയിന്റിലാണ്. ഈ പോയിന്റിലാണ് പിഴവ് സംഭവിച്ചത്. അവരെയാണ് ഖുർആൻ, അതായത് ശിർക്ക് ചെയ്ത ആളുകളെ അള്ളാഹു അഭിസംബോധന ചെയ്തത് യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിറുകളെ എന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവർ വന്നു വെച്ചൊരു വ്യവസ്ഥയുണ്ട്. അവർ വന്നു വെച്ച വ്യവസ്ഥ എന്താ? മുഹമ്മദെ, ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അതായത് നമുക്ക് ഒരു ധാരണയിലെത്താം. എന്താ ധാരണ? ഒരു കൊല്ലം നീ ഞങ്ങൾ ആരാധിക്കുന്നവരെ നീയും ആരാധിക്കുക, നമുക്ക് ഒരുമിച്ച് ഒരു കൊല്ലം ആരാധിക്കാം. ഒരു കൊല്ലം ഞങ്ങൾ നീ ആരാധിക്കുന്ന അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം. അപ്പൊ നമുക്കിടയിൽ ഈ ആരാധനയിലൂടെ എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ രണ്ടു കൂട്ടർക്കും അതിന്റെ നേട്ടം കിട്ടും. ഇതിലൂടെ എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അതിൽ ദോഷം ഉണ്ടാകും. അപ്പൊ ഇറങ്ങിയതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളത്. അപ്പൊ കാഫിർ എന്ന ഒരു പ്രയോഗം നടത്തി, കുഫിരിയത്തിന്റെ വാക്ക് നടത്തി എന്ന് കരുതി ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ചെയ്യുന്ന പ്രവർത്തനം കുഫിരിയത്താണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ട ഉത്തരവാദിത്തം വിളിക്കപ്പെട്ട ആളുകൾക്കുണ്ട്. നിങ്ങളിപ്പോ എന്നോട് പറയാണ് നിങ്ങൾ കാഫിറല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചൂടാകല്ല വേണ്ടത്, ഞാൻ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് എന്റെ പ്രവർത്തനത്തിൽ കുഫിരിയത്തുണ്ടായോ ഇല്ലയോ എന്ന് ഞാൻ വിലയിരുത്താൻ വേണ്ടത്. കാരണം ഞാൻ നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞത് എന്റെ തറവാടോ എന്റെ കുടുംബമോ എന്റെ വിഷയമല്ല പറഞ്ഞത്, മറിച്ച് എന്റെ അഖീദയെ സംബന്ധിച്ചാണ് ചോദിച്ചത്, എന്റെ വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അവിടെ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നീ നരകത്തിൽ പോകേണ്ടി വരും എന്നാണ് നിങ്ങൾ ആ പറഞ്ഞതിനർത്ഥം. അപ്പൊ ഞാൻ സൂക്ഷിക്കണ്ടേ? അതല്ലേ എന്റെ വേണ്ടത്. അപ്പൊ നന്ദി കെട്ട ആളുകളെ ഖുർആനിൽ പറഞ്ഞത്, നന്ദികേട് കാണിക്കുന്ന ആളുകളെ കുഫ്റുന്ന, ആ പ്രവർത്തനത്തെ കുഫ്റുന്ന ഖുർആൻ പറഞ്ഞത്, നന്ദികേടിനെ സംബന്ധിച്ച്. അപ്പൊ കുഫ്ർ എന്ന പദം വ്യാപകമായിട്ടുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഫ്രിയത്ത്, കുഫ്രിയത്ത് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ കുഫ്രിയത്തിനെ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക്. അവൻ കാഫിറാണ്, അവരെ കാഫിർ എന്ന് വിളിക്കാത്ത എന്താ, ഇവരെ കാഫിർ എന്ന് വിളിക്കുന്ന ഖുർആനില് അഹ്ലു കിതാബികൾ മുശ്രിക്കുകളും കാഫിറുകളും ആണെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്, അല്ലേ? അഹ്ലു കിതാബികൾ ജൂതന്മാരും നസ്രാണികളും മുശ്രിക്കാണ് കാഫിറാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഉസൈറിനെ അള്ളാന്റെ പുത്രനാക്കിയ ആൾക്കാരും ഈസാ നബിയെ അള്ളാന്റെ പുത്രനാക്കിയ ആൾക്കാരും അള്ളാഹ്ക്ക് പുത്രനുണ്ടെന്ന് വാദിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഫ്രിയത്തും ശിർക്കും ചെറുതല്ല, അത്രയധികം വലിയ വിഷയമാണത്. ആ ആളുകളെ ഖുർആൻ അഭിസംബോധന ചെയ്തപ്പോൾ അഹ്ലൽ കിതാബി വൽ മുശ്രിക്കീനാണ് പറഞ്ഞത്. അഹ്ല കിതാബികളെ വൽ മുശ്രിക്കീന, മുശ്രിക്കുകളെ, അവരെ അഹ്ല കിതാബികളെ മുശ്രിക്കുകളെ എന്ന് അഭിസംബോധന ചെയ്തില്ല, അവരിൽ ശിർക്കുണ്ടായിട്ടു. അതേപോലെ തന്നെ ഖുർആനിൽ അഹ്ല കിതാബികളായ ആളുകൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ പരിചയപ്പെടുത്തിയെടുത്ത് ഖുർആൻ പറഞ്ഞത് വല്ലദീന അശ്റഖു, ശിർക്ക് ചെയ്യുന്നവർ എന്നാ പറഞ്ഞത്, മുശ്രിക്കുകൾ എന്നല്ല പറഞ്ഞത്. അതിനർത്ഥം ആ പ്രയോഗം നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ശിർക്ക് ചെയ്യുന്ന ആളുകളെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശിർക്കാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പൊ ഒന്നാമത്തേത് ഇസ്ലാം ഗരീബായി അപരിചിതത്വം ഏൽപ്പിച്ചതിലെ ഒന്നാമത്തെ പങ്ക്
കുഫ്ർ എന്താണെന്ന് മനസ്സിലാക്കാതെ പോയതിന്റെ ഒരു വിഭാഗം ആളുകൾ അബൂ ലഹബിന്റെ ടീമുകൾ. രണ്ടാമത്തെ ആളുകള് അബൂ ജഹലിന്റെ ആളുകളാണ്, മുശ്രിക്കുകളാണ്. മുശ്രിക്കും കുഫ്ർ, ശിർക്കും കുഫ്റും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ മുശ്രിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ റാദി ഒരു ഒരു ഉദ്ധരണി പറയുന്നുണ്ട്. എന്താ ഉദ്ധരണി? അന്നത്തെ മുശ്രിക്കുകൾ അവർ മുശ്രിക്ക് ആകാനുള്ള കാരണം പറയുന്നുണ്ട്. അന്നഹും വളഊ ഹാദിഹിൽ അസ്നാമ വൽ ഔതാന അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം. മക്കയിലെ മുശ്രിക്കുകൾ പ്രതിമകളെയും ബിംബങ്ങളെയും അംബിയാക്കളുടെയും മഹാത്മാക്കളുടെയും രൂപത്തിൽ ഉണ്ടാക്കി വെച്ചു, ഉണ്ടാക്കി വെച്ചു. അവർ വാദിച്ചു അന്നകും ഈ പ്രതിമകൾക്ക് ആരാധനകൾ അർപ്പിക്കുമ്പോഴൊക്കെയും അള്ളാന്റെ അടുക്കൽ ഇവർക്ക് ശുപാർശകന്മാരാകും എന്ന് അവർ വിശ്വസിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ മുശ്രിക്കുകളാകാനുള്ള കാരണമാണ് റാസി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ കാലഘട്ടത്തിൽ അതിന്റെ ഒരു രൂപം എന്താണെന്ന് വെച്ചാൽ, ഇസ്തിഖാലു കസീറും മിനൽ ഖൽഖി, പടപ്പുകളിൽ കൂടുതൽ ആളുകളും ബി തഅലീമി ഖുബൂരിൽ അകാബിർ, മഹാത്മാക്കളുടെ കബറുകളെ ആദരിക്കുന്നു, ആരാധിക്കുന്നു എന്നല്ല പറഞ്ഞത്, ആദരിക്കുന്നു. അല എത്തിക്കാതി അന്നകും, അവരുടെ വിശ്വാസം എന്താ, ഇതാ അവ്വമു ഖുബൂറകും, ആ കബറുകളെ ആദരിച്ചാൽ ഫൈന്നഹും യകൂനൂന ശുഫഅഅല്ലഹും ഇൻദല്ലാഹി തആല, ഈ മഹാത്മാക്കൾ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകന്മാരാകും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ മക്കയിലെ മുശ്രിക്കുകളെയും ഖബറിനെ ആദരിക്കുന്നവരെയും ഒരേ നിലയിലാണ് എണ്ണിയിട്ടുള്ളത്. അപ്പൊ ശിർക്ക് എന്നുള്ളത് അത് പൊട്ടും ചൊറിയും അല്ല എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ സുപരിചിതമായ ഹദീസ്, ഇത്തഖു ശിർക്ക, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം. ഫൈന്നഹു അഖ്വാ മിൻ റബീബിൻ നംല, അത് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ലാഘവത്തിൽ വരും. മുശ്രിക്കുകൾക്ക് അന്നുണ്ടായ സ്വഭാവങ്ങൾ എന്തൊക്കെയാ? ആ സ്വഭാവങ്ങൾ ഇന്നുണ്ട്. ഈ പറയപ്പെട്ട ശിർക്ക് ചെയ്ത ആളുകൾ, കാരണം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വർത്തമാനം എന്താണ്? നീ ഞങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ലഖദ് ശതംത ആബാ അൽ ആബാ, ഞങ്ങളുടെ പിതാക്കന്മാരെ നീ ചീത്ത പറഞ്ഞു. വഇത്തദ്ദീൻ, ദീനിനെ നീ അപമാനിച്ചു. വശതംത അൽ ആലിഹത, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ആരാധ്യരെ നീ ചീത്ത പറഞ്ഞു. വസഫീഹത്തൽ അഹ്ലാം അഹ്ലാം, ഞങ്ങളുടെ വിവേകശാലികൾ പണ്ഡിതന്മാരെ നീ വിവരമില്ലാത്തവരാക്കി. വഫറക്കൽ ജമാഅത, ഞങ്ങൾക്കിടയിലുള്ള ഐക്യം നീ തകർത്തു. ഇതൊക്കെ അന്നത്തെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാ അല്ലേ. ഇന്ന് അഹ്ലുൽ ഖുബൂർ, ഖബറിന്റെ ആൾക്കാർ, ജാറത്തിന്റെ ആളുകൾ, തൗഹീദ് പറയുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്ന അർത്ഥം എന്താ? ഇതൊക്കെ തന്നെയല്ലേ, ഐക്യം തകർത്തവർ, ഞങ്ങളുടെ പണ്ഡിതന്മാരെ കളവാക്കിയവർ, ഇമ്മത്തുകളെ തള്ളിപ്പറഞ്ഞവർ അല്ലേ. സെയിം വാക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ എന്നല്ലാതെ കണ്ട് ആശയത്തിൽ മാറ്റങ്ങളില്ല. അന്നത്തെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എടുത്ത നിലപാടെന്തായിരുന്നു? ആ നിലപാട് തന്നെയാണ് ഇന്നത്തെ അഹ്ലുൽ ഖുബൂർ ആളുകളും എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആളുകൾ എടുത്ത എന്താ, അല്ലാ യുബായിഹും, അവരുമായി കച്ചവട ഇടപാട് ചെയ്യാൻ പാടില്ല. ശഅബ് അബി താലിബിലേക്ക് പോകുമ്പോ പറഞ്ഞ കഅബയിൽ എഴുതി തൂക്കി ഈ ഈ ബഹിഷ്കരണ ഉടമ്പടി, അല്ലാ യുബായിഹും, അവരുമായി കച്ചവട ഇടപാട് പാടില്ല. വലാ യുനാക്കിഹും, അവരുമായി വിവാഹബന്ധം പാടില്ല. വലാ യുക്കല്ലിമഹും, അവരുമായി സംസാരിക്കാൻ പാടില്ല. വലാ യുജാലിസൂഹും, അവരുമായി ഒരുമിച്ചിരിക്കാൻ പാടില്ല. അന്ന് മക്കയിലെ മുശ്രിക്കുകൾ സത്യവിശ്വാസികൾക്കെതിരെ എഴുതിയ ഉപരോധ കരാറിന്റെ വാക്കുകളാണ്. ഇന്നോ? ഇന്ന് ഇപ്പോഴത്തെ നാലാം ക്ലാസ്സിലെ മദ്രസയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ച നാലാം ക്ലാസ്സിലത്തെ മദ്രസയിലുണ്ടായിരുന്നു. എന്താ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാരുമായി കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്, വിവാഹം കഴിക്കരുത്, പെണ്ണ് കൊടുക്കരുത്, വിവാഹം കഴിക്കരുത്, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് എഴുതി വെച്ചു. അപ്പൊ സാമ്യത എല്ലാ അർത്ഥത്തിലുമുണ്ട്. പക്ഷേ
ഇത് അറിയാത്ത ആളുകളാണ് സാധുക്കളായ ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ. ഇതിനെപ്പറ്റി കൃത്യമായ അവബോധമില്ലാത്ത ആളുകളാണ്. അവരെ കുറ്റപ്പെടുത്താൻ നമുക്കൊരിക്കലും കഴിയില്ല. പക്ഷേ തലപ്പത്തിരിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നിടത്ത് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ശിർക്ക് വരില്ല എന്നല്ല റസൂലുള്ള പറഞ്ഞത്, വരില്ല എന്നാണ് പറഞ്ഞത്, വരുന്ന പറഞ്ഞത് അല്ലേ? ലാ തദ്ഹബുൽ ലൈലു വന്നഹാറു ഹത്താ തുഅബദു ലാത്തു വൽ ഉസ്സ. ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്ന കാലഘട്ടം വരും. ലാ തഖൂമു സാഅത്തു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കുകളുമായി കൂടിക്കലരും. അത് അതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ ബിംബങ്ങളെ ആരാധിക്കും. എന്റെ സമുദായത്തിൽ കുറെ കളവ് പറയുന്ന ആളുകൾ പറയും. കദ്ദാബൂന ഫലാഖുൻ, 30 കളവ് പറയുന്ന ആളുകൾ വരും. ഓരോരുത്തരും വാദിക്കും അവർ നബിയാണെന്ന്. അല്ലേ, സി എം മടവൂർ നബിയാണെന്ന് വാദിച്ചത്? സി എം മടവൂരിനെ പറ്റി നബിയാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ അടുത്ത്. മറ്റേ വ്യക്തിനെ പറ്റിയും പ്രവാചകനാണെന്ന് റസൂലാണെന്ന് പറഞ്ഞു, പത്രത്തിനടക്കം എഴുതിയില്ലോ. മുഹമ്മദ് നബി 23 കൊണ്ട് നേടിയ നേട്ടത്തിന്റെ എത്രയോ വലിപ്പമുള്ള നേട്ടമാണ് ആ സമകാലിക പ്രവാചകനായ ആ ആള് നേടിയതെന്ന് എഴുതി വെച്ചു പത്രത്തിൽ. റസൂലത പറഞ്ഞതല്ലേ? എന്നിട്ടും ഏറെ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ, ഇത് കുഫറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേ കുഫർ, ഇതെന്താണ്, ഇത് പുതിയ വാദം, ഇത് ശിർക്കാന്ന് പറഞ്ഞ, ഹേ ശിർക്കോ? അതാണ് റസൂലുള്ള പറഞ്ഞത്. എന്ത്? വസയഊദു കമാ ബദാ, തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങി വരും. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഫാഖാണ്, മുനാഫിക്കുകളെ സംബന്ധിച്ച്. ഈ ഗരീബായി പോവുക, ഇസ്ലാം അപരിചിതമായി പോവുക എന്ന് പറഞ്ഞാൽ, ഈമാൻ ദുർബലമായി പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അതിന്റെ മൂന്നാമത്തേതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച നിഫാഖ് എന്നുള്ളത്, കാപട്യം എന്നുള്ളത്. അതിന്റെ ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ഹംസല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു വിഭാഗം, ഈ മൂന്ന് വിഭാഗം ആളുകൾ, ആ മൂന്ന് വിഭാഗം ആളുകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ അഖീദയിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഈ മൂന്ന് അപകടങ്ങൾ, ആ മൂന്ന് അപകടങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ ദുർബലത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഭയപ്പെട്ടു കൊണ്ടിരിക്കേണ്ടത് കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കണം. അല്ലാണ്ട് എന്റെ ജീവിതത്തിൽ കുഫർ വന്നിട്ടില്ല, എന്റെ ജീവിതത്തിൽ നിഫാഖ് വന്നിട്ടില്ല. ഞാനൊരു ഒരു സ്ഥലത്ത് ഖുത്ബ നടത്തിയ സമയത്ത്, അന്ന് സ്ഥിരമായിട്ട് ഖുത്ബയില്ല, അപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് ഖുത്ബയിൽ ഞാന് മുനാഫിക്കുകളെ സംബന്ധിച്ച് ഗൗരവം, ഭയങ്കര ഗൗരവത്തിൽ ഖുത്ബ പറഞ്ഞു. അതിന്റെ വരും വരായികളും നിഫാഖും ഇതൊക്കെ ഞാൻ അരച്ച് കലക്കിയങ്ങ് പറഞ്ഞു. ഖുത്ബ കഴിഞ്ഞപ്പോ തെക്കൻ കേരളത്തില, ഖുത്ബ കഴിഞ്ഞപ്പോ എന്നോട് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആൾ ചോദിച്ചു, അല്ല മൗലവി, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ മുനാഫിക്കുകളൊന്നുമില്ലല്ലോ, നമ്മളൊക്കെ മുവാഹിദുകളല്ലേ, നിങ്ങളിപ്പോ ഇത്രയും ഗൗരവത്തിൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ആ ഖുത്ബ കേട്ടാൽ ആ ഇരിക്കുന്നവരിലൊക്കെ നിഫാഖുണ്ട് എന്ന ധ്വനി ഉണ്ടായിരുന്നു. അത് അങ്ങനെയാണ് ആ ഖുത്ബ ഞാൻ അവതരിപ്പിച്ചത്. അപ്പം നമ്മുടെ ആളുകൾ ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കണതാ, നിഫാഖില്ല എന്റെ ജീവിതത്തിൽ, നിഫാഖില്ല. അല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ നിഫാഖുണ്ട്, നിഫാഖുണ്ടെന്നാണ്. നിഫാഖുണ്ട്, കാപട്യുണ്ട്, അത് മാറ്റാനുള്ള മാർഗത്തെ പറ്റിയായിരിക്കണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈമാനിന്റെ ഈ പറയപ്പെട്ട ദുർബലാവസ്ഥ, ആ ദുർബലാവസ്ഥയ്ക്ക് നമുക്ക് എന്ത് ഇലാജ് കൊടുക്കാൻ പറ്റും, എന്ത് ചികിത്സ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചികിത്സ അത്തൗബത്തു സാദിഖത്തു വൽ അസമുൽ ഖവിയു അവല തരീഖി സലീമി ഇലല്ലാഹി അസ്സ വജല്ല. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട ചികിത്സ അതാ, നമ്മൾ നിരന്തരം തൗബ പുതുക്കിക്കൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന രക്ഷപ്പെട്ട മാർഗത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന ആ തീരുമാനം എപ്പോഴും ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക. തൗബ സ്ഥിരമായിട്ട് ചെയ്യണം, ഇസ്തിഗ്ഫാർ സ്ഥിരമായിട്ട് ചെയ്യണം.
തൗബയും ഇസ്തിഗ്ഫാറും ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മളുടെ ആ ഈമാനിന് കുറച്ച് ക്ലാരിറ്റി കൂടുതൽ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ പാതിരാത്രിക്ക് എഴുന്നേറ്റിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഒന്ന് തൗബയൊക്കെ ചെയ്ത് ഒന്ന് ആ പകലിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിച്ച് നോക്ക്, ഒരു പുതുമ നമ്മുടെ ലൈഫിൽ അനുഭവപ്പെടും. അള്ളാഹുവുമായിട്ട് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നമ്മളൊന്ന് പശ്ചാത്താപിച്ചു വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം ഞാനൊക്കെ അഭിപ്രായപ്പെടുന്ന പറഞ്ഞാൽ ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യുക തൗബ, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും. ഇസ്തിഗ്ഫാർ ദിവസേന എത്ര വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ വർദ്ധിപ്പിക്കുക. അതാണ് ഈമാൻ ദുർബലം ആയി പോകുന്ന ഘട്ടത്തിൽ നമുക്കതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സ അതാണ്. രണ്ടാമത്തേത് അൽ ബുഅദു അനിൽ മആസ്, തിന്മകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുക. തിന്മകൾ നടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ടാവും, അവിടെ തിന്മയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക. അവിടെ മ്ലേച്ഛതയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെ തിന്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക. തെറ്റായ ഒരു കാര്യം എന്റെ കയ്യിലേക്ക് വന്നുപെടും എന്ന് ഭയമുണ്ട് എങ്കിൽ നമ്മളത് സ്വീകരിക്കാതിരിക്കുക. ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് തെറ്റിലേക്കായി പോകും എന്നൊരു ഭയമുണ്ട് എങ്കിൽ നമ്മളത് സ്വീകരിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ, ഒരു മുഅ്മിനെ സംബന്ധിച്ച് മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്റെ ഈമാൻ ബലം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മോശത്തരങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം അവിടെ നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്, അതായത് ഇപ്പൊ എന്നോട് ഇന്നലെ ഒരാൾ ചോദിക്കുകയുണ്ടായി. അവരുടെ ഒരു സാമ്പത്തിക വിഷയമാണ് അവർ ചോദിച്ചത്. സാമ്പത്തിക വിഷയം എന്ന് പറഞ്ഞാല് സാമ്പത്തികം അവർക്ക് ആവശ്യമുണ്ട്, സാമ്പത്തികം കൊടുക്കാമെന്ന് പറഞ്ഞ ആ ആള് ആ ഫണ്ട് അത് അത്ര ശരിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ സംശയം. അപ്പൊ അത് വാങ്ങിക്കാം, സമ്മാനമായിട്ട് ആ പൈസ വാങ്ങിക്കാമോ ഇല്ലയോ. ഞാൻ പറഞ്ഞു ശുഭത്തുണ്ട്, സംശയമുണ്ട് എങ്കിൽ സൂക്ഷ്മത പാലിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്ന് വിട്ടിക്കുക എന്നതാണ്. അത് മേടിക്കൽ ഹറാമാണെന്ന് പറയാനുള്ള തെളിവൊന്നും എനിക്കില്ല, ആ പൈസ മേടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള തെളിവൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ഒരു സൂക്ഷ്മത പാലിക്കുന്ന മുഅ്മിനാണ് എങ്കിൽ എന്ത് ചെയ്യ, അതിലേക്ക് പോകാതിരിക്കുക. ഇപ്പോ ചാരായ ഷാപ്പിൽ നല്ല മീൻകറി കിട്ടുന്ന രീതി അവിടെ കയറി ആരും കപ്പയും മീനും തിന്നാൻ പോകില്ലോ, സൂക്ഷ്മത പാലിക്കുന്ന ഒരാൾ പോകില്ലോ. ഒരാൾ അവിടെ പോയി അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ഒരാൾ ചാരായക്കടയിൽ കയറിയിട്ട് കപ്പയും മീനൊക്കെ തിന്നിട്ട് വന്നു, ഇറങ്ങി വരുമ്പോ വേറൊരാൾ ചോദിക്കാണ്, അല്ല നിങ്ങള് ചാരായ ഷാപ്പില് പോയിട്ട് വരണം എന്താ ചോദിച്ചാൽ അയാൾ പറഞ്ഞു ഞാൻ കപ്പയും മീനും തിന്നാൻ പോയതാണ്, വിശ്വസിക്കോ ഇല്ല. അവ തുഹുമത്ത് തെറ്റിദ്ധാരണയുടെ മുഖങ്ങളുണ്ട് എങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യുക, അതിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അതാണ് രണ്ടാമത്തെ ഇലാജ് ചികിത്സ. മൂന്നാമത്തേത് അതിൽ ഫിത്നകളും വരും കേട്ടോ, ഈ പ്രശ്നങ്ങൾ പൊളിറ്റിക്സ് ഒക്കെ പെടുവല്ലേ, നമ്മളതിൽ പോയി നമ്മുടെ ഭാഗം നമ്മുടെ ഒരു ഇടപെടലിലൂടെ ആ ഒരു പ്രശ്നമാകും ഒരു തിന്മ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി വിട്ടിക്കുക, അതിന് മാറിയിക്കുക. പ്രകോപിപ്പിക്കാനൊക്കെ പല ആൾക്കാരും വരും, ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ, നിങ്ങളെ കാണാണോ നിങ്ങളൊക്കെ എന്താ മുമിനാന്ന് പറഞ്ഞു നടക്കുന്നത്, നിങ്ങൾക്കല്ലേ രംഗത്തിറങ്ങണ്ടെന്നൊക്കെ പറയും. പക്ഷെ തിന്മ ഉണ്ടാകുമെങ്കിൽ നമ്മൾ അവിടുന്ന് വിട്ടു നിൽക്കുക. മൂന്നാമത്തേത് അൽ ഇഖ്ബാലു അലൽ ഫറായിലി വ തഅദിയതിഹാ ഫീ വഖ്തിഹാ, ഫർള് നമസ്കാരങ്ങൾ അതിന്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കാനുള്ള ഒരു വ്യഗ്രത എപ്പോഴും ഉണ്ടാകുക. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാ, ഇഖാമത്തു സ്വലാത്തിന് വേണ്ടിയാ, നിസ്കാരം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഇവിടെ ജീവിക്കുന്നത്, വേറൊന്നിനല്ല. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ട ഒരു തത്വമാണ്, നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന തിരിച്ചറിവില്ലാതെ പോയി. നമ്മളിവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ, ഇന്നിപ്പോ നമ്മളിപ്പോ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ, ഇഷാ നിസ്കരിക്കാൻ വേണ്ടിയാ, ഇഷാ നിസ്കരിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഇഷാ നിസ്കാരം കഴിഞ്ഞവൻ ഇനി ഇവിടെ ജീവിക്കുന്നത് ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്ന, ഇപ്പൊ ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരാള്, ഒരു എക്സാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ വന്നു, എക്സാമിൽ പങ്കെടുക്കാൻ അഞ്ചു ദിവസം അയാൾ ഇവിടെ താമസിക്കണം,
ആ 5 ദിവസം അയാൾക്ക് എക്സാം ഉണ്ട്. അപ്പൊ അയാൾ എന്താ ചെയ്യുക, എക്സാമിന് വന്ന ആള് കൃത്യം ആ എക്സാമിലെ ടൈമിൽ അവിടെ പോകും, എക്സാം എഴുതും, വരും. ബാക്കി ടൈമുകളിൽ അവൻ പല കാര്യങ്ങളിലും മുഴുകുമെങ്കിലും എക്സാമിന്റെ ടൈമിൽ അവൻ കൃത്യമായിട്ട് പോകും അല്ലേ. അവൻ 3 ദിവസം പരീക്ഷ എഴുതി, 4ാമത്തെ ദിവസം അവൻ ആലോചിക്കുകയാണ്, 3 ദിവസം എഴുതിയില്ലേ, ഇനിയിപ്പോ ഇന്നത്തെ എക്സാം ഞാൻ വേണമെങ്കിൽ 4 മണിക്ക് ശേഷം എഴുതാം, 10 മണിക്ക് എഴുതേണ്ട എക്സാം 4 മണിക്ക് ശേഷം എഴുതാം എന്ന് തീരുമാനിച്ചാൽ കാര്യമുണ്ടോ? അതുകൊണ്ട് ആ ടൈമിൽ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഫർള് നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഫർള് നിസ്കാരം സമയത്തിന്റെ ഉള്ളിൽ എപ്പോ വേണമെങ്കിലും നിസ്കരിച്ചാൽ മതി എന്നുള്ളതാണ്. ശരിയാണ്, അതിനോട് എതിർപ്പില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ ഔവല് വഖ്ത്, ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഒരു ഫർള് നമസ്കാരത്തിന്റെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ഏതാ? ഏതാ? ഇഖാമത്ത് കൊടുക്കുന്ന സമയം. ഇഖാമത്ത് കൊടുക്കുന്ന സമയം ഒരു മസ്ജിദിൽ, ഇപ്പൊ ഈ പള്ളിയിൽ ളുഹ്ർ നിസ്കാരം 1 മണിക്കാണ് ഇഖാമത്തിന്റെ സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔവല് വഖ്ത് 1 മണിയാണ്. ആ ടൈമിൽ നിശ്ചയിക്കുക. അതിന്റെ നിസ്കാരത്തിന് ഒരിക്കലും അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു അവസരം ഇല്ല. കഥാ വീട്ടുക എന്നുള്ളത് ഫർള് നിസ്കാരത്തിന് ഇല്ല. അത് മനസ്സിലാക്കാൻ കഴിയണം നമുക്ക്. നമ്മുടെ ആൾക്കാർ ഇപ്പോഴും കഥാ വീട്ടുക എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഇല്ല, അതിൽ ഉലമാക്കൾ ഏകോപിച്ച് പറഞ്ഞ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ അനുവാദമുള്ള ആളുകൾ ഉറങ്ങിപ്പോയവൻ, ഉറങ്ങിപ്പോയ ആൾ, മറന്നുപോയ ആള്, ബോധപൂർവമുള്ള മറവിയല്ല, ആ മറവി മറവിയായിരിക്കണം. ഞാൻ മറന്നുപോയി എന്ന് പറയും, നിസ്കാരത്തിന്റെ സമയമായി നിസ്കാരത്തിൽ പ്രവേശിക്കണമെന്ന് അറിഞ്ഞിട്ടും മറന്നുപോയി, അത് പറ്റില്ല. അത് അറിഞ്ഞ സമയത്ത് നിസ്കരിക്കണം. അതാണ് ഉറങ്ങിപ്പോയവൻ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, അപ്പം നിസ്കരിക്കണം. മനസ്സിലായില്ലേ? ഉറങ്ങിപ്പോയി അവൻ, അതിനെപ്പറ്റി ഓർമ്മയില്ല, നിസ്കരിച്ചു എന്നുള്ള ധാരണയിൽ നടന്നു, രാത്രി ആയപ്പോഴാണ് ഓർത്തത്, ആ ഞാൻ അസ്ഹർ നിസ്കരിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പൊ തന്നെ നിസ്കരിക്കണം. അതാണ് എന്റെ രീതി. ജംഅം കസറും ആക്കുന്നതിന് വേണ്ടി പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുന്നവൻ, ജമ്മാക്കാൻ വേണ്ടി, ജമ്മും കസറും ആക്കാൻ വേണ്ടി ഒരാൾ പിന്തിച്ചു, അപ്പൊ സമയത്തെ വിട്ട് മാറ്റാം, അത് കുഴപ്പമില്ല. ഈ 3 ആളുകളല്ലാത്ത ഒരാൾക്കും ഒരു ഉദുറും ഇല്ല നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ. അപ്പൊ നിസ്കാരത്തിന്റെ ഒരു വഖ്ത് കഴിഞ്ഞു, മഗരിബിന്റെ വഖ്ത് സമയം അവസാനിച്ചു എന്ന് കുട്ടിക്കോ, അയാൾ മഗരിബ് നിസ്കരിച്ചിട്ടില്ല, ഈ 3 കാരണങ്ങളിൽ അയാൾക്കില്ല. അയാൾ കടയിലെന്തോ വർക്കിലായിരുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും വർക്കിലായിരുന്നു. അപ്പൊ അയാള് വന്ന് നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോ സമയം കഴിഞ്ഞു എങ്കിൽ അയാൾക്ക് ആ മഗരിബ് അപ്പൊ നിസ്കരിക്കാമോ? പറ്റൂല. അയാൾ ബോധപൂർവം ഒഴിവാക്കിയ ഒരാളാണ് എങ്കിൽ, 3 കാരണങ്ങൾ പെടാത്ത ഒരാളാണ് എങ്കിൽ അയാൾക്ക് വകുപ്പില്ല അവിടെ നിസ്കരിക്കാൻ. അതിനെ പണ്ഡിതന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണെന്നറിയാമോ? ഇപ്പോൾ മഗരിബിന്റെ സമയം ഇന്ന ഈ സമയം മുതൽ ഈ സമയം വരെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയത്തിന്റെ മുമ്പ് നിസ്കരിക്കാൻ ഇയാൾക്ക് പെർമിഷൻ ഉണ്ടോ? ഇല്ല. എന്നാ അതിന് ശേഷം നിസ്കരിക്കാൻ പെർമിഷൻ ഇല്ല. കാരണം എന്താ? ഇന്ന സ്വലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട ഒരു ആരാധനയാണ്. അപ്പൊ എപ്പോഴെങ്കിലും നിസ്കരിച്ചാ പോരാ നടത്താം. അപ്പൊ ഈമാനിലെ ദുർബലത വരുന്നതിന്റെ പ്രധാനമായ കാരണം തന്നെ നിസ്കാരം അതിന്റെ വഖ്ത് വിട്ട് പിന്തിക്കുക എന്ന സ്വഭാവം ഉണ്ട് എങ്കിലാ. അപ്പൊ അത് കൃത്യമായി നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ അതിന് ചികിത്സ നൽകുന്നതാണ്. 4ാമത്തേത് തദബ്ബുറുൽ ഖുർആനിൽ അദീം ഫഹുവ ശിഫാഉൻ. ഖുർആന്റെ വിഷയത്തിൽ തദബ്ബുർ ഉണ്ടാവുക. എന്താ തദബ്ബുർ? നിങ്ങൾ തദബ്ബുർ ചെയ്തിട്ടുണ്ടോ? ഖുർആൻ ചിന്ത എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. തദബ്ബുറിന് മലയാളത്തിൽ ചിന്ത എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ചിന്ത എന്ന ആ പദത്തിൽ തദബ്ബുറിനെ നമ്മൾ അവസാനിപ്പിക്കാനേ പാടില്ല. ചിന്ത എന്ന് പറഞ്ഞ ഖുർആൻ പഠനത്തിന് 2 രീതികളുണ്ട്. ഒന്ന് തഫക്കുറിന്റെ രീതിയുണ്ട്, 2 തദബ്ബുറിന്റെ രീതിയുണ്ട്.
തഫക്കുറിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ അറബി ഭാഷയൊക്കെ പഠിച്ച് അത് പഠിച്ച് ഇത് പഠിച്ച് എല്ലാം നിയമങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളൊക്കെ ആയതുപോലെ നമ്മളൊക്കെ തഫക്കുറിന്റെ രീതിയിൽ കൂടെയാണ് എത്തിയത്, ഖുർആൻ ആശയത്തിലേക്ക് എത്തിയത്. പക്ഷേ എന്തേ ഖുർആൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കണ്ടേ? നിങ്ങളൊക്കെ ദർസിൽ ഓതിയ ആൾക്കാരാ? അൽഫിയ മത്തുൽമീനൊക്കെ ഓതിയിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. സാധാരണക്കാരന് ഖുർആൻ മനസ്സിലാക്കണ്ടേ? സാധാരണക്കാരന് ഖുർആൻ മനസ്സിലാക്കാനുള്ള മാർഗമാണ് വിശുദ്ധ ഖുർആൻ തദബ്ബുറായിട്ട് തദബ്ബുറിന്റെ മാർഗമായിട്ട് പറഞ്ഞത്. അഫല യതദബ്ബറൂന ഖുർആൻ, ഖുർആനിൽ നിങ്ങൾ തദബ്ബുർ ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കാൻ ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഗ്രാമറിന്റെ ആവശ്യമില്ല. എഴുത്തും വായനയും അറിയാതെ ഇരുന്ന അറബികളുടെ ഇടയിലേക്ക് ഖുർആൻ ഓതിക്കൊടുത്തപ്പോ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തല്ലോ. എന്തേ അവർ പറയാ, അവർ അറബി ഭാഷ അറിയുന്ന ആൾക്കാരാണെന്ന് അല്ലെ. ഖുർആന്റെ ഭാഷയും അവരുടെ സംസാരം വേറെ വേറെ ആയിരുന്നു. അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തല്ലോ. എന്തുകൊണ്ട്? ഇതിന് ഒരു മാസ്മരികതയുണ്ട്. ഖുർആനിൽ പറഞ്ഞില്ലേ, വലഖദ് യസ്സർനൽ ഖുർആനാ ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഞാൻ ആയത്തും നടത്തോട്ടെട്ടാ. ആ ആയത്തിൽ ഭയങ്കര ഗൗരവമുള്ള ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല. അതായത് അൽ ഖമർ അധ്യായത്തിലാണിത് പറഞ്ഞത്, വലഖദ് യസ്സർനൽ ഖുർആനാ ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നിശ്ചയമായും നാം ഖുർആനിനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എളുപ്പമാക്കി. ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായി ആരുമില്ലേ? അൽഖമർ അധ്യായത്തിൽ നാല് സ്ഥലങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. ഈ നാല് സ്ഥലങ്ങളിലും അല്ലാഹു തആല ആ ആയത്തിന്റെ ശേഷം പറഞ്ഞൊരു കാര്യം, കദബു ബി ആയാതിനാ കുല്ലിഹ ഫഅഖദ്നാഹും അഖദ അസീസി മുഖതദിർ. ഈ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി കളഞ്ഞ ആളുകൾ, നിഷേധിച്ചു കളഞ്ഞ ആളുകൾ, അവരെയൊക്കെ നമ്മൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്നറിയാമോ, ഖുർആൻ ചിന്തിക്കുന്നവർക്ക് എളുപ്പമാണ്. ഇത്രയും ചിന്തിച്ചാൽ എളുപ്പമാകുന്ന ഖുർആൻ നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടിയിട്ട് അത് അവഗണിച്ചു കഴിഞ്ഞ് കളഞ്ഞുവെങ്കിൽ അതിന്റെ പിടുത്തം വളരെ വലുതായിരിക്കുന്ന പറഞ്ഞു. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണത്. നമ്മൾ സത്യത്തിൽ പ്രാക്ടിക്കൽ ആകണം ഈ ഖുർആന്റെ പഠനത്തിന്റെ വിഷയത്തിൽ. ഇപ്പോഴും ആയിട്ടില്ല. ഞാന് കഴിഞ്ഞ ദിവസം, തിങ്കൾ കഴിഞ്ഞ ശനിയാഴ്ച, ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച സൗദി അറേബ്യയിൽ ഈ വിഷയവുമായി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ പണ്ഡിതനെ കാണാൻ വേണ്ടി പോയി കാലിക്കറ്റിൽ. എനിക്ക് അദ്ദേഹം ടൈം തന്നത് പുലർച്ചെ 5 മണിയാണ്. 5 മണിക്ക് കാലിക്കറ്റിൽ എത്തണം. മൂപ്പര് 9 മണിയുടെ ഫ്ലൈറ്റിന് പോകും, 9 മണിക്കോ 10 മണിക്കോ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ 3:30 എഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. സംഭവം നേരത്തെ എത്തി. ഞങ്ങൾ ഫജ്ർ നിസ്കരിച്ചതിന് ശേഷം 6 മണി മുതൽ 8:30 വരെ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തു ഈ വിഷയം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു ഖുർആന്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞല്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകളുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യാൻ നോക്കി, ഒരുപാട് ആളുകളോട് പറഞ്ഞു കൊടുത്തു, ആരും ഇത് ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലായി ഇത് ആളുകളുടെ ഇടയിൽ പറഞ്ഞു? 7-8 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 40 കൊല്ലമായി ഞാൻ ഈ പണി തുടങ്ങുന്നു, ഇപ്പോഴും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെന്ന്. 40 കൊല്ലമായി ആ മനുഷ്യൻ അറബി, 40 കൊല്ലമായി അദ്ദേഹം ഈ വർക്ക് ചെയ്യുന്നു തദബ്ബുറുൽ ഖുർആനെ സംബന്ധിച്ച്. എന്നിട്ടും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, കാരണം ഇത് ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം. വേറൊരു വിഷയം പറഞ്ഞോക്ക്, വേറൊരു കോഴ്സിനെ പറ്റി പറഞ്ഞോക്ക്, ഞാനിവിടെ അപ്പ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഖുർആനിന്റെ വിഷയത്തിൽ വളരെ സിമ്പിൾ സിമ്പിൾ വർക്കുകളാ ഖുർആൻ അല്ലാഹു തആല ചെയ്തിട്ടുള്ളത്, വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കൽ അതിന്റെ ഒരു ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. 77,979 വേർഡ്സ് ആണ് ഖുർആനിൽ ടോട്ടൽ.
ടോട്ടൽ ഉള്ളത്. അത് 1850 വാക്കുകളുടെ ആവർത്തനമാണ്. ആകെ ഖുർആനിൽ അപ്പൊ എത്ര വാക്കേ ഉള്ളൂ ശരിക്കും? 1850 വാക്കുകളെ ഖുർആനിൽ ആകെ ഉള്ളൂ. അതിന്റെ ആവർത്തനമാണ് ഏത്? ഈ 77,979 എന്ന ആ സംഖ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോ പഠിപ്പിക്കുന്ന ഒരു പുതിയ മെത്തേഡ് ഉണ്ട്, ആരംഭിച്ചു ഞാൻ. നമ്മുടെ മനാറിലൊക്കെ ആരംഭിച്ചു, തിരുവനന്തപുരത്ത് ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. 3-ാം മാസമാണ് തിരുവനന്തപുരത്ത് ആ കോഴ്സ്. അപ്പോ ഈ 1850 വേഴ്സ് ടോട്ടൽ ഖുർആനിലുള്ളൂ. അത് ആവർത്തിച്ച് 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 ആണ് ഇത്രയും വലിയ സംഖ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 860 വാക്കുകൾ പേരുകളൊക്കെയാണ്, നെയിംസുകളൊക്കെയാണ്. അതൊക്കെ മാറ്റി വെക്കാം. 860 വാക്കുകൾ നെയിംസ് ആണെങ്കിൽ അത് മാറ്റി വെച്ചാൽ ബാക്കി 1000 താഴെയുള്ളൂ. 1000 വാക്ക് പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? അത് സിസ്റ്റമാറ്റിക്കലായിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓരോ വാക്കുകളുടെ ഘടനകളും രൂപങ്ങളും കൃത്യമായിട്ട് പഠിച്ചെടുത്താൽ ഒന്ന് മെനക്കെട്ടാൽ മതി, വളരെ എളുപ്പത്തിൽ. നമ്മളിപ്പോ തുടങ്ങിയിരിക്കുന്ന കോഴ്സിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ലദീന ആമനു കൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ ഏതൊക്കെയാണ്, ലഅല്ലക്കും തത്തക്കൂൻ കൊണ്ട് അവസാനിക്കുന്ന ആയത്തുകൾ ഏതൊക്കെയാണ് ഖുർആനിലെന്ന് പറഞ്ഞാൽ, അല്ലദീന ആമനു കൊണ്ട് തുടങ്ങുകയാണ് എങ്കിൽ അത് സത്യവിശ്വാസികൾക്ക് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശമായിരിക്കും. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് തുടങ്ങുന്നത് എങ്കിൽ നമുക്ക് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സത്യവിശ്വാസികൾക്ക് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കർമ്മത്തെ പറ്റിയുള്ള നിർദ്ദേശം കൊടുക്കുന്ന ആയത്താണ്. എളുപ്പ മനസ്സിലാക്കാൻ 89 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ആ 89 ആയത്തുകൾ കുട്ടികളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കുക. ഇപ്പോ ആ 89 ആയത്തങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ 89 ഇടങ്ങളിൽ വന്ന നിയമങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം നമുക്ക് കിട്ടിക്കഴിഞ്ഞ്, ഇനി അത് ഡീപ്പായിട്ട് പദങ്ങളുടെ അർത്ഥം കിട്ടാൻ ഇന്ന് സൗകര്യമുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ എന്നാലും ആളുകൾ തദബ്ബുർ ചെയ്യില്ല. ഒരായത്തിന്റെ മുകളിൽ നമ്മൾ സമയം കൊടുത്ത് ചിന്തിച്ചാൽ മതി. ഒരായത്തിന്റെ ഒരു ആവറേജ് അർത്ഥം വെച്ചിട്ട് സമയം കൊടുത്ത് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ചിന്താ മണ്ഡലം വിശാലമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വിഷയം അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോ 4-ാമത്തേത് തദബ്ബുർ ചെയ്യുക, ഖുർആൻ തദബ്ബുർ ചെയ്തുകൊണ്ടിരിക്കുക. 5-ാമത്തേത് ഈമാന്റെ ദുർബലത പരിഹരിക്കാനുള്ള 5-ാമത്തെ മാർഗം അൽ മുദാവമത്തു അലാ ഹൽക്കിൽ ഇൽമി വഹൽക്കിൽ ദിക്രി. ഇൽമിന്റെ ചർച്ച നടക്കുന്നിടത്ത്, അള്ളാഹുവിനെ പറ്റി ചർച്ച നടക്കുന്നിടത്തൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുക. എവിടെയൊക്കെ അങ്ങനെയുള്ള അവസരം കിട്ടുന്നോ അവിടെയൊക്കെ ഒരുമിച്ചുകൂടുക. സ്ഥിരമായിട്ട് ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന ഒരാള്, അദ്ദേഹം നല്ല ക്ലാസ്സാണ്. നല്ല ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാചാലത കുറവുള്ള ക്ലാസ്. വാചാലത ഒന്നും ഉണ്ടാവൂല. മൂപ്പരിങ്ങനെ ഇൽമിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വലിയൊരു പണ്ഡിതന്റെ ഒരു ക്ലാസ്. ആ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരാള് പിന്നീട് അതിൽ പോകാതെയായി. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ച്, എന്തേ ഇപ്പൊ ക്ലാസ്സിൽ നിന്നും പോകാത്തത്, സ്ഥിരമായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറയാ, അത് വലിയ രസമൊന്നുമില്ല കേൾക്കാൻ. രസമുണ്ടായിട്ട ക്ലാസ് കേൾക്കാൻ ഇരിക്കുന്നത്? ഇൽമിന്റെ സദസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈമാനെയാണ് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ വന്നിരിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു ഈമാനികമായ അവസ്ഥയും വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈമാനികമായ അവസ്ഥയും വ്യത്യാസം ഉണ്ടാകും അല്ലേ. ഒരു ക്ലാസ് കേട്ടിട്ട് അന്ന് നിസ്കരിക്കുന്ന ഇഷാ നിസ്കാരത്തിന് ഒരു മാറ്റം ഉണ്ടാവും ചിലപ്പോ, ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ. അപ്പൊ ഇൽമിന്റെ സദസ്സുകളിൽ പരമാവധി നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിനെ പറ്റി നടത്തുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ നമ്മൾ പരമാവധി അറ്റൻഡ് ചെയ്യുക. 6-ാമത്തേത് അൽ ഇജ്തിഹാദു ഫിൻ നവാഫിലി വൽ അഅമാലി സ്വാലിഹാത്തി മഅൽ മുസാറഅത്തി ഫിഹാ. നമ്മൾ നവാഫിലുകൾ ഒരുമിച്ച് കൂട്ടുക. നവാഫിൽ എന്ന് പറഞ്ഞാല് സുന്നത്ത്, മന്ദൂബ്, മുസ്തഹബ്, നവാഫിൽ. സുന്നത്തുകളുടെ റേഞ്ചുകളാണ് ഞാൻ പറഞ്ഞത്.
സുന്നത്ത് സുന്നത്തായ കാര്യങ്ങൾ, നബി സ്ഥിരമായി ചെയ്തിരുന്ന ഫറളിന്റെ പുറമെ ചെയ്തിരുന്ന കാര്യങ്ങൾ. മുസ്തഹബാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് ചെയ്യും, ഇടക്ക് ഒഴിവാക്കും. സ്ഥിരമായി ഒഴിവാക്കാറില്ല, സ്ഥിരമായി ചെയ്യാറില്ല. അതാണ് മുസ്തഹബാത്തുകൾ. പിന്നെ നവാഫിലുകൾ, നവാഫിൽ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മാത്രം ചെയ്തിരുന്നത്, സ്ഥിരമായി ചെയ്തിട്ടില്ല, ഇടക്കിടക്കൊക്കെ ചെയ്തിരുന്നത്, അതാണ് നവാഫിൽ. അപ്പൊ സുന്നത്തുകളുടെ റേഞ്ചിലെ ഏറ്റവും താഴെയുള്ള സുന്നത്ത് ഏതാ? നവാഫിലാണ്. ആ നവാഫിലുകളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. അപ്പൊ നവാഫിലുകളുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണം എന്ന് പറയുമ്പോൾ മുസ്തഹബിലും സുന്നത്തിലും ഫർളിലുമെല്ലാം ജാഗ്രത കാണിക്കുമെന്നർത്ഥം. അതുപോലെ തന്നെ അമൽ സ്വാലിഹാത്തുകളുടെ വിഷയത്തിലും ശ്രദ്ധ കാണിക്കുക. ഞാൻ അതിലേക്കുള്ള ഹദീസുകളൊന്നും വായിക്കുന്നില്ല. ഏഴാമത്തേത് അൽ ഹൽവത്തു മഅല്ലാഹി ഫില്ലൈൽ ബിറകഅതൈനി. അത് ഭയങ്കര കാര്യമാണ്. രാത്രിയിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവുമായി ഒറ്റക്ക് സംസാരിക്കുക. ഒന്ന് സംസാരിച്ചു രാത്രി എഴുന്നേക്കണം, സുബൈഡൊക്കെ മുമ്പായിട്ട് കുറച്ച് നേരത്തെ എഴുന്നേക്കുക, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേക്കുമ്പോ, ഉറങ്ങിയിട്ട് എഴുന്നേക്കുന്ന ഏതെങ്കിലും സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോ ഒളു ചെയ്തിട്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കി, അപ്പോ കിട്ടുന്ന ഒരു ഊർജമുണ്ട്. അത് ചെയ്ത ആളുകൾക്ക് അതറിയാം, കൂടുതൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, അപ്പൊ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥ, നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായ ധൈര്യം. അതൊന്ന് ഒന്ന് ചെയ്തു നോക്കുക. എട്ടാമത്തേത് അത്തനക്കൊലു ബൈന അൻവാഇൽ ഇബാദത്തി മിമ്മ യുറക്കിക്കുൽ ഖൽബ്. ഹൃദയം നേർമയായി പോകാൻ, കട്ടി കുറയാൻ ആവശ്യമായ വിവിധ ഇനം പ്രവർത്തനങ്ങൾ ചെയ്യുക. മനസ്സിന്റെ കട്ടി കുറയണം. മനസ്സ് കട്ടി ആകുമ്പോഴാണ് ഈമാൻ ദുർബലമാകുന്നത്. മനസ്സിന്റെ കട്ടി കുറയാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. അതിനൊരു ഹദീസ് ഞാൻ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഒരാളോട് ചോദിച്ചു, അതുഹിബ്ബു അൻ യുലയ്യിന ഖൽബുക വതുദ്രിക്കു ഹാജത്തുക. നിന്റെ ഹൃദയം നൈർമല്യമാകാനും നിന്റെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അർഹിമിൽ യത്തീമ, യത്തീമീങ്ങളോട് കരുണ കാണിക്കുക. വംസഹ റസഹു, അവന്റെ തലയൊന്ന് തടയി കൊടുക്ക. ഒരു യത്തീമിനടുത്ത് വിളിച്ചിട്ടൊന്ന് തടയി കൊടുക്ക. അത് വലിയ കാര്യമാണ്. പല പല പ്രതിസന്ധികൾ നമുക്കുണ്ടായിട്ടും, പല പല പ്രതിസന്ധികൾ ഞങ്ങളുടെ മുമ്പിലൂടെയാണ് നമ്മൾ പോണത്. പോയിട്ടും നമ്മൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഈ യത്തീമായ കുറെ കുട്ടികളെയും പാവപ്പെട്ടവരെയും കൊണ്ടു നടക്കുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ അവരെ കാണുമ്പോ നമ്മുടെ മനസ്സിന് ഇത് കിട്ടും, ഒരു സുഖം കിട്ടും. ഇപ്പൊ മിനിഞ്ഞാന്ന് കൊണ്ടുവന്നിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ചേർത്ത്, മലയാളിയല്ല, ബംഗാളിൽ നിന്ന് ഉള്ള ഒരു ഇമാമിന്റെ അനിയനാണ്. ആ കുട്ടീനെ കാണുമ്പോ തന്നെ നമ്മുടെ കൽബ് ചെറുതാവും, നമ്മുടെ കൽബിൽ നൈർമല്യം ഉണ്ടാവും. എന്താ കാരണം? ഒന്ന്, ആ കുട്ടിക്ക് ഉമ്മയില്ല, ഉമ്മ മരിച്ചുപോയി. ഉപ്പയില്ല, ഉപ്പ മരിച്ചുപോയി. അവനക്ക് ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അവന്റെ ഭായിയാണ്, അവന്റെ ഭായിയാണ്. എന്നോട് ഇങ്ങനെ ഇത്ര പെരുമാറിയ, ഞാൻ കുറച്ച് ഹാർഡാണ്, എന്റെ പൊതുവായ പ്രകടനം കുറച്ച് ഹാർഡാണ്. പക്ഷെ ഇന്നെ കാണ, ഞാൻ അവിടെ ഇരിക്കണ കണ്ട ഞാൻ ഓടി വന്നിട്ട് എന്റെ മടി ഒന്ന് കുത്തിരിക്കും. ചെറിയ കുട്ടിയാ. അപ്പൊ അവിടെ വന്നിട്ട് പറഞ്ഞ് ഫീസ് ഒന്നും തരാനില്ല, വെറും പാവപ്പെട്ട കുട്ടിയാണ്. ഇങ്ങനെയാണ് അവസ്ഥ. എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങള് ചെറുക്കന്നെ. അപ്പൊ ഈ പ്രതിസന്ധികളുടെ മുനയിലാണ് നമ്മൾ പോണത്. എന്നിട്ടും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിലൂടെ കിട്ടുന്ന ഒരു മനസ്സിന്റെ ഒരു ഈമാനികമായ ഒരു കാര്യം, അത് വലിയ കാര്യമാണ്. പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങിച്ചില്ല നമ്മൾ. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവരുടെ വിഷയത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയുക. അപ്പൊ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ കടുപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. നിന്റെ ഭക്ഷണത്തിൽ നിന്ന് അവർക്കൊരു ഭക്ഷണം കൊടുക്കുക. യുലയ്യിനു ഖൽബുക്കവ തുദ്രിക്കു ഹാജത്തക. നിന്റെ ഹൃദയം നൈർമല്യമാകുന്നതും നിന്റെ ആവശ്യങ്ങൾ നിറവേറുന്നതും കാണാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് വലിയ കാര്യമാണ്, നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒമ്പതാമത്തേത് രണ്ട് കാര്യം കൂടെ കൊണ്ടേയുള്ളൂ. അൽ ഇഖ്സാറു മിൻ ദിക്രി ദാരിൽ ആഖിറത്തി വൽ മൗത്ത് വമാ അഅദ്ദഹു അല്ലാഹു ലിമൻ അതാഹു. അതായത് പരലോകത്തെ പറ്റിയുള്ള ചിന്തയ്ക്ക് ആക്കം കൊടുക്കുക. നമ്മൾ പരലോകത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പൊ ഒരു പ്രോപ്പർട്ടിയുടെ വിഷയം വന്നു, എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക്
ഒരു പ്രോപ്പർട്ടി. അയാൾക്ക് 55-60 വയസ്സ് എന്റെ അടുക്കൽ ഏജ് ഉണ്ട് അയാൾക്ക്. അയാൾക്ക് ആ പ്രോപ്പർട്ടി ഒരു അയാളുടെ വീടിനോട് ചേർന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് അയാൾക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഫിനാൻഷ്യലി ഒരു റിസ്ക് എടുക്കാൻ അയാൾ തയ്യാറല്ല. അപ്പൊ എന്നോട് അഭിപ്രായം ചോദിക്കാൻ വന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന്. ഞാൻ ചോദിച്ചു, 60 വയസ്സ് പ്രായായില്ലേ, ഇനിയിപ്പോ ഏറിപ്പോയൊരു 3 കൊല്ലം കൂടെയൊക്കെ അല്ലേ ഉള്ളൂ ഇവിടെ ജീവിക്കാൻ. നല്ല ആരോഗ്യമുള്ള ആളാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. ഏറിപ്പോയ 3 കൊല്ലം കൂടെയൊക്കെ അല്ലേ ഉള്ളൂ ഇവിടെ ജീവിക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോ വേണമെങ്കിലും നമ്മൾ മരണത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ആളാണല്ലോ. ഇപ്പോഴും എപ്പോഴും ആകാം, പക്ഷെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട പ്രായപരിധി അതല്ലേ. അപ്പോ അത് എടുത്തത് കൊണ്ട് നമുക്ക് പരലോകത്തേക്ക് എന്തെങ്കിലും ഗുണം കിട്ടാനുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടത്തൽ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതങ്ങ് മനസ്സിലേക്ക് മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടേക്ക്, അപ്പൊ ഈ ടെൻഷൻ അങ്ങോട്ട് മാറിക്കിട്ടും. ഇന്ന് രാവിലെ അയാളെ കണ്ടപ്പോ ഓലെ വലിയ കാര്യമാണ് ആ പറഞ്ഞത്, വലിയ സന്തോഷമായിരിക്കും, സമാധാനമായി. അതാണ് നമ്മൾ ഏത് വിഷയത്തെ പറ്റിയും പരലോകവുമായി ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമ്മൾ ഫ്രീ ആയി. വേറെ ബേജാറിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. അത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കണം. 10-ാമത്തേത് അൽ മുദാവമത്തു അല മുഹാസബത്തിൻ നഫ്സ്, ആത്മപരിശോധന സ്ഥിരമാക്കുക. എപ്പോഴെങ്കിലല്ല, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ബെഡിൽ ഇരുന്നിട്ട് ആലോചിക്കുക, സുബഹിക്ക് എഴുന്നേറ്റ ആ സമയം മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഒന്ന് കണക്കുകൂട്ടുക. ആരെപ്പറ്റി എന്തൊക്കെ പറഞ്ഞു, സാമ്പത്തിക ഇടപാടുകൾ, മറ്റെല്ലാ കാര്യങ്ങളും ഒന്ന് മൊത്തത്തിലൊന്ന് ഹിസാബ് മുഹാസബത്ത് എടുത്തിട്ട്. നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറ്? നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിൽ അന്ന് ആ ബിസിനസ് അവസാനിപ്പിച്ച് നിങ്ങൾ പോരുമ്പോൾ അന്നത്തെ ലാഭവും നഷ്ടവും എന്താണ് എന്നൊന്ന് ചിന്തിക്കും അല്ലേ. ഇടപാടുകളെ പറ്റി ചിന്തിക്കും, പോരായ്മകളെ പറ്റി ചിന്തിക്കും. നമ്മൾ നല്ലൊരു കച്ചവടക്കാരനാണ് പരലോകത്തേക്കുള്ള ബിസിനസ്. അപ്പൊ നമ്മൾ ഇത് മുഹാസബത്തു നഫ്സ്, അത് ഇതുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തണ്ട, അത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോ ഈമാന്റെ ദുർബലതയുടെ കാരണം 10 നമ്മൾ പറഞ്ഞു, പരിഹരിക്കാനുള്ള 10 കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി അതനുസരിച്ച് നമ്മൾ അമലുകൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ ചോദിക്കാനുണ്ടോ? ആ ഒറ്റക്ക് നിസ്കരിക്കണം. ഏനെ ഏ അല്ലല്ല, നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ കണത്തിലാണ് ഇത് പെടുത്തുന്നത്. രാത്രിയിൽ എഴുന്നേറ്റിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സുന്നത്തുണ്ട് ഒരാൾക്ക്. അതിപ്പോ ഒരാൾ വിത്രക്ക നിസ്കരിച്ച് ക്ലോസ് ചെയ്ത് കിടന്നു കൂട്ടിക്കോ, പക്ഷെ അയാൾ രാത്രി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു എങ്കിൽ അയാൾക്ക് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ വകയിൽ 2 റക്അത്ത് സുന്നത്തുണ്ട് നിസ്കരിക്കാൻ. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? ഏ ആ വിത്ര ചെയ്യണമെങ്കിൽ ഫജറിനോടനുബന്ധിച്ച് വിത്രാക്കിക്കോ, അല്ലെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്തോ 1 റക്അത്ത് കൂടെ നിസ്കരിച്ച് വിത്രാക്കിക്കോ. പക്ഷെ ഇത് അള്ളാഹുവുമായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നമ്മൾ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരാളുമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പായി, അഭിമുഖ സംഭാഷണം നടത്തുന്നതിന് മുമ്പായി ഒരു വാം അപ്പ് നടത്താറുണ്ട്. അങ്ങനെയാണ് കണക്കുന്നത്. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله.